പ്രസിദ്ധമായ ഒറ്റപ്പാലം ചിനക്കത്തൂർ പൂരം കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് ആചാരപരമായി നടത്താൻ ജില്ലാ ഭരണകൂടത്തിന്റെ അനുമതി. ഏഴ് ദേശങ്ങളിൽ നിന്ന് ഒന്ന് വീതം ഏഴ് ആനകളെ എഴുന്നള്ളിക്കാൻ അനുമതി ലഭിച്ചു. ഫെബ്രുവരി 17-നാണ് ചിനക്കത്തൂർ പൂരം. പൂരപ്രേമികളുടെ ആശങ്കയ്ക്ക് വിരാമമിട്ടാണ് ചിനക്കത്തൂർ പൂരം കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് നടത്താൻ അനുമതി ലഭിച്ചത്. ഏഴു ദേശങ്ങളിൽ നിന്ന് തിടമ്പുകളുമായി ഓരോന്ന് വീതം ഏഴ് ആനകളെ പങ്കെടുപ്പിക്കാൻ ജില്ലാ ഭരണകൂടത്തിന്റെ അനുമതി ലഭിച്ചു. കുതിരപ്പൂരവും തേരും തട്ടിമേൽക്കൂത്തും കോവിഡ് മാനദണ്ഡങ്ങൾ പ്രകാരം ആചാരമായി നടത്തും. കടുത്ത കോവിഡ് നിയന്ത്രണങ്ങൾക്കിടെ പൂരം പ്രതിസന്ധിയിലായിരുന്നു. പൂരം നടത്തിപ്പിന് അനുമതി തേടി ചിനക്കത്തൂർ പൂരം ഏഴു ദേശം കോർഡിനേഷൻ കമ്മിറ്റി സംസ്ഥാന സർക്കാരിനും ജില്ലാ ഭരണകൂടത്തിനും അപേക്ഷ നൽകിയിരുന്നു. ഇത് പരിഗണിച്ചാണ് അനുമതി. പൂരം നടത്താൻ അനുമതി ലഭിച്ചതിൽ സന്തോഷമുണ്ടെന്നും മാനദണ്ഡങ്ങൾക്ക് വിധേയമായി ചടങ്ങുകൾ പൂർത്തിയാക്കുമെന്നും പൂരത്തിന് അനുമതി ലഭിക്കുന്നതിനായി അഹോരാത്രം പ്രയത്നിച്ച എല്ലാവരോടും നന്ദിയുണ്ടെന്നും ഏഴു ദേശം കോർഡിനേഷൻ കമ്മിറ്റി കൺവീനർ എ ആർ രാജേഷ് പറഞ്ഞു. അഹോരാത്രം കഷ്ടപ്പെട്ട നമ്മളുടെ തട്ടക നിവാസിയായ എസ് സി എസ് ടി കമ്മീഷൻ അംഗം ശ്രീ അജയ്കുമാർ അവർക്ക് അദ്ദേഹത്തിൻ്റെ കയ്യിൽ ദേവസ്വം മന്ത്രിക്കും വനമന്ത്രിക്കും സി എമ്മിനും ഏഴു ദേശ കമ്മിറ്റിയുടെ പേരിൽ ഓരോ ലെറ്റർ കൊടുക്കുകയുണ്ടായി. രണ്ട് ദിവസം നമ്മുടെ ഈ പൂരം ഭംഗിയാക്കി നടത്താൻ വേണ്ടി അഹോരാത്രം കഷ്ടപ്പെട്ടുകൊണ്ട് സി എമ്മിനെ പ്രത്യേകം പോയി കാണുകയും ആ കണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാന സർക്കാർ നമ്മളെ സഹായിക്കുകയും ജില്ലാ ഭരണകൂടത്തിന് ഉടനടി ഓരോ ആനയെ നൽകുവാൻ വേണ്ടിയിട്ടുള്ള ഉത്തരവ് കൊടുക്കുവാനും ഉണ്ടായത്. ഈ അവസരത്തിൽ കേരള സർക്കാരിന് ഏഴ് ദേശ കമ്മിറ്റിയുടെ പേരിൽ നന്ദി പ്രകാശിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ പ്രേംകുമാർ, അദ്ദേഹം ഞങ്ങളെ വളരെയധികം കഷ്ടപ്പെട്ടുകൊണ്ട് നേരിൽ വന്ന് ഞങ്ങളെ കാണുകയും അതിനനുസരിച്ച് കൊണ്ട് കളക്ടറെ വിളിക്കുകയും കാര്യങ്ങൾ പറയുകയുണ്ടായി. അതുപോലെ തന്നെ ദേവസ്വം പ്രസിഡന്റ് ശ്രീ എം ആർ മുരളി അവരുകളും ഞങ്ങളെ സഹായിക്കുകയുണ്ടായി. ഇവർക്ക് ശ്രീകണ്ഠനും എം പിക്കും ഈ അവസരത്തിൽ നന്ദി പ്രകാശിപ്പിക്കുകയാണ്. ഓരോ ആനയെ നമുക്ക് തന്നതിൽ വളരെയധികം സന്തോഷം കേരള സർക്കാരിനോട് രേഖപ്പെടുത്തുന്നു. കഴിഞ്ഞ വർഷവും കോവിഡിന്റെ സാഹചര്യത്തിൽ ഏഴ് ആനകൾക്കാണ് അനുമതി ലഭിച്ചിരുന്നത്. കോവിഡിന് മുമ്പ് ഏഴ് ദേശങ്ങളിൽ നിന്നായി 27 ആനകളെയാണ് എഴുന്നള്ളിച്ചിരുന്നത്. പൂരത്തിന്റെ ഭാഗമായി ഫെബ്രുവരി 15-ന് പൂരത്താലപ്പൊലിയും 16-ന് കുമ്മാട്ടിയും ആഘോഷിക്കും. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം.